കേരളത്തിൻ്റെ തനതായ ഗ്രാമഭംഗി കാണണമെങ്കിൽ പാലക്കാട് പോകണമെന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഗ്രാമീണ ഭംഗി വിളിച്ചു കാണിക്കുന്ന നമ്മുടെ ഒട്ടുമിക്ക മലയാള സിനിമകളും ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് പാലക്കാടിലെ ഒറ്റപ്പാലവും പരിസര പ്രദേശങ്ങളും തിരഞ്ഞെടുക്കുന്നത്. ഞാൻ പലപ്പോഴും പാലക്കാട് പോകുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടുള്ള യാത്രകളിൽ നിന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ് ഈ ഒറ്റ വീഡിയോയിലൂടെ. നിങ്ങൾ എപ്പോഴെങ്കിലും പാലക്കാട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായി ഈ വീഡിയോ കണ്ടിരിക്കണം. അതുകൂടാതെ ഞാൻ പരിചയപ്പെടുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് പോയി സന്ദർശിക്കാവുന്നതും പറ്റുന്നതാണ്. ആദ്യമായി ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് മലയാള സിനിമയുടെ ഈറ്റില്ലം എന്ന് പറയപ്പെടുന്ന ഒരു മനയായ വരിക്കാശ്ശേരി മനയിലേക്കാണ്. ഒരു മനയെന്നതിലുപരി മംഗലശ്ശേരി നീർദ്ധകണ്ഠൻ്റെ തറവാടെന്ന് പറയുന്നതാണ് നമ്മൾ മലയാളികൾക്കിഷ്ടം. പാലക്കാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ഈ മുത്തശ്ശി വീട് ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരി ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 42 കിലോമീറ്ററാണ് പാലക്കാട് നിന്നും ഈ മനയിലേക്കുള്ളത്. ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഈ മന കേരളീയ വാസ്തുശില്പകലയുടെ മനോഹരമായ ഒരു സൃഷ്ടിയാണ്. പാലക്കാടൻ ചൂടേറ്റ് ഒട്ടും കോട്ടം തട്ടാതെ വിശാലമായ 6 ഏക്കർ പറമ്പിൽ നിലകൊള്ളുന്ന ഈ വലിയ തറവാട് പൂർണ്ണമായും വെട്ടുകല്ലിൽ നിർമ്മിച്ചതാണ്. 3 നിലകളിലായുള്ള ഈ നാലുകെട്ടിൻ്റെ മാതൃക നിർമ്മിച്ചത് വേലനേഴി ജാതവേദൻ നമ്പൂതിരിയാണ്. കൂടാതെ പെരുന്തച്ഛൻ്റെ കൈവഴക്കവും കൂടി ചേർന്നപ്പോൾ അന്നത്തെ അനുജൻ നമ്പൂതിരിപ്പാടിന് ലഭിച്ചത് കൊട്ടാര സദൃശ്യമായ ഒരു മനയാണ്. മനയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു നാലുകെട്ട് കാണാം. 1-ാം നിലയിൽ 2 ഹാളുകളും 4 കിടപ്പുമുറികളും ക്രമീകരിച്ചിരിക്കുന്നു. രാജഭരണകാലത്ത് രാജാക്കന്മാരുടെ കിരീടധാരണം നടത്തിയിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. താഴത്തെ നിലയിലെ അതേ മാതൃക കൈക്കൊണ്ട നിർമ്മാണ രീതി തന്നെയാണ് മുകളിലെ നിലയിലും കാണാനാവുക. ഈ കാണുന്ന ഈ ഒരു ചെറിയ ഹാളിലാണ് 6-ാം തമ്പുരാൻ എന്ന സിനിമയുടെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന പല സിനിമാ കഥാപാത്രങ്ങളുടെയും ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഓർക്കുമ്പോഴുള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. നല്ല മുന്തിയിനം മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച മനയോളം തന്നെ പ്രശസ്തമായ പൂമുഖവും വലിയ പത്തായപ്പുരയും സമ്പന്നതര ശേഷിപ്പുകളായി നമുക്ക് നേരിട്ട് കാണാം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കൊച്ചു ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കൂടാതെ തന്നെ ഒരു ചെറിയ ഒരു കുളക്കടവും നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് പെട്ടെന്ന് പറയുകയാണെങ്കിൽ വരിക്കാശ്ശേരി മനയെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. പല്ലാപൂരിലുള്ള വാമല മുരുകൻ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാഴ്ചകളാണ് ഈ പാലക്കാട്ടിലുള്ള ഈ നെല്ലും അതിനോട് ചേർന്ന് നിൽക്കുന്ന പനയുമെല്ലാം. ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിരാമായണം എന്ന സിനിമയുടെ ക്ലൈമാക്സിലെ കല്യാണം ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ് ഈ പല്ലാപൂരിലുള്ള വാമല മുരുകൻ ക്ഷേത്രം. ഒരു വലിയ ഒരു പാറയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പല വഴി എത്താൻ പറ്റും. നിങ്ങൾ ഗൂഗിൾ മാപ്പ് വഴി വരികയാണെങ്കിൽ ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിക്കാതെ തൊട്ടടുത്ത് കാണുന്ന ആൾക്കാരോട് ചോദിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല വഴി നിങ്ങൾക്ക് വരാൻ പറ്റും. കാരണം ഗൂഗിൾ മാപ്പ് വഴി വരുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ചെറിയ ചെറിയ വഴികളിൽ പെട്ടുപോകുന്ന അവസ്ഥ വരാറുണ്ട്. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചധികം നടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പാറയുടെ മുകളിലെത്താം. ഈ അമ്പലം തുറക്കുന്നത് രാവിലെ 5 മണിക്കും രാവിലെ 7:30 ആകുമ്പോൾ അടയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അമ്പലത്തിൽ വന്ന് തൊഴണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് കുറച്ച് നേരത്തെ എത്തേണ്ടതാണ്. ഈ പാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ചെറിയ തീതലുള്ളൊരു മൂടലൊക്കെ ഉണ്ട്, എന്നാലും നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ അമ്പലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ സിനിമയിലെ അവസാനത്തെ സീനൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഈ പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് ദൂരെ നോക്കുമ്പോൾ കാണുന്നത് ഇടത്തെ വശത്ത് കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ്. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ 1-2 പയ്യന്മാർ കുറച്ച് ഫോട്ടോ എടുക്കാനും വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമുക്കിരിക്കാൻ തോന്നും. അതുപോലെ മനസ്സിന് ശാന്തതയും കുളിർമയും തരുന്ന വളരെ മനോഹരമായ ഒരു ദൃശ്യവും ഒരു കാഴ്ചയും കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ മുകളിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് പെട്ടെന്ന് പറയുകയാണെങ്കിൽ വാമല മുരുകൻ ക്ഷേത്രം. നിങ്ങൾ ഇവിടെയും വരുന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്ഥലമായിരിക്കും.
ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് അടുത്ത ഒരു അടിപൊളി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലുള്ള പൈങ്കുളം ഗ്രാമത്തിൽ വാഴാലിപ്പാടം എന്ന കൊച്ചു പ്രദേശത്ത് ഭാരതപ്പുഴയുടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ക്ഷേത്രമാണ് വാഴാലിക്കാവ് എന്ന് പറയുന്നത്. ഒട്ടനവധി സിനിമകൾ ചിത്രീകരിച്ച പ്രകൃതി മനോഹരമായ ഒരു ലൊക്കേഷനാണ് ഈ വാഴാലിക്കാവ്. ഒരിടത്ത് മഴവിൽ കാമടി, പൈതൃകം, നഖശതങ്ങൾ, വാത്സല്യം, സല്ലാപം, കുടമാറ്റം, ആറാം തമ്പുരാൻ, ചന്ദ്രോത്സവം, ദ്രോണ, സിംഹാസനം, ബോഡിഗാർഡ്, ആകാശത്തിലെ പറവുകൾ, കിളിച്ചുണ്ട മാമ്പഴം, ബാലേട്ടൻ, മിസ്റ്റർ ഫ്രോഡ്, പ്രോ പോക്കിര രാജ, അഞ്ചിലൊരാൾ അർജുനൻ, മല്ലു സിംഗ്, ആറാട്ട് തുടങ്ങിയ ഒട്ടനവധി സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു അടിപൊളി ലൊക്കേഷനാണ് വാഴാലിക്കാവ് എന്നുള്ളത്. നിങ്ങൾ ഇതുപോലത്തെ ലൊക്കേഷനുകൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ പാടവും പ്രകൃതിയും തനതായ നാട്ടിൻപുറത്തെ കാഴ്ചകളും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു ലൊക്കേഷനാണ് ഈ വാഴാലിക്കാവ് എന്നുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. പാലക്കാട് ജില്ലയിൽ തൃത്താലയിലാണ് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പേര് നിൽക്കുന്ന നമ്പൂതിരിഗ്രഹമായ വേമഞ്ചേരി മന സ്ഥിതി ചെയ്യുന്നത്. നാം എല്ലാം വായിച്ചിറങ്ങിയിട്ടുള്ള പറയിപെറ്റ പന്തിരുവിളകത്തിലെ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ ഗ്രഹമാണിത്. കാർബൺ ഡേറ്റിംഗ് വഴി ഏകദേശം 1500 പഴക്കമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു മനയാണ് വേമഞ്ചേരി അഗ്നിഹോത്രി മന. ഇപ്പോൾ ഇവിടെ സന്ദർശനം അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ പോവുകയാണെങ്കിൽ തൃത്താലയിലാണ് ഈ ഒരു മനയുള്ളത്. മനകളും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പറയുന്ന പറയിപെറ്റ പന്തിരുവിളകത്തിലെ വേമഞ്ചേരി മന. അടുത്തതായി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം ഒരു തൊട്ടടുത്ത് ഒരു 6-7 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ്. ബ്രിട്ടീഷ് പാലം എന്നറിയപ്പെടുന്ന കെനൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ടൗണിൽ നിന്നും വളരെ അടുത്തുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇത് ശരിക്കും മലമ്പുഴ ഡാമിൽ നിന്നും വരുന്ന വെള്ളം ഒരുക്കി കൊണ്ടുപോകുന്ന ഒരു കനാലാണ്. കനാലിൻ്റെ മുകളിൽ പണിയിട്ടുള്ള ഒരു പാലം, ഒരു അക്വാഡിക് ടൈപ്പ് പാലമാണ് ഈ ബ്രിട്ടീഷ് പാലം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണത്. നിങ്ങൾക്ക് കാണാം, വെള്ളം ഒഴുകി പോകുന്നത് കാണാം. ഇതിൻ്റെ താഴെ പോകുന്നത് കണ്ണാടിപ്പുഴയാണ് അഥവാ ഭാരതപ്പുഴ. ഈ ബ്രിട്ടീഷ് പാലം കയറിക്കഴിഞ്ഞ് നമുക്ക് നേരെ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ചെറിയ വഴിയിലൂടെ നമുക്ക് നടക്കാം. എപ്പോഴും രാവിലെ അല്ലെങ്കിൽ സായാഹ്നങ്ങളിലാണ് ഇവിടെ സന്ദർശകർ കൂടുതൽ വരിക. ഇപ്പോൾ ഒരുപാട് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ ടിയാഗോ റിവ്യൂ ചെയ്ത സ്ഥലവും ഇതാണ്. ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത്. ഒരു ട്രാക്ടർ ഇങ്ങനെ കണ്ടം ഉഴുതുമറിക്കാനായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. കൂടാതെ കുറച്ച് പനകളും കാര്യങ്ങളും. വളരെയധികം നല്ല ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ബ്രിട്ടീഷ് പാലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ അടുത്തിടെ ഒരു താറിൻ്റെ വീഡിയോ വൈറലായതുകൊണ്ടായി. ആ താർ ഡ്രിഫ്റ്റ് ചെയ്ത് മറിഞ്ഞ ലൊക്കേഷൻ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. പാലക്കാട് മലമ്പുഴയിലുള്ള കവ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കവ എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൗണ്ട് പോലെ ഇരിക്കുന്ന ആ ഒരു പ്രതീതി നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല. കാരണം ഡാമിൻ്റെ റിസർവർ ഏരിയയാണ് ഈ കവ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ വെള്ളം ഫുള്ള് നിറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ മഴയില്ലാത്ത സമയത്ത് പോവുകയാണെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ മൈതാനം പോലെ നീണ്ടു കിടക്കുന്ന കവ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും അവിടുത്തെ പ്രധാന അട്രാക്ഷൻ ആ കാണുന്ന കാഴ്ചയിൽ നടുക്ക് നിൽക്കുന്ന ഒരു 4-5 പനകളാണ്. അത് മഴയാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും ആ പനകൾ അവിടെ അതുപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ പോകുന്ന വഴിക്കുള്ള ചെറിയ ഒരു വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു വഴിയിലൂടെയൊക്കെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. നല്ല അടിപൊളി റൂട്ടാണ് ശരിക്കും. ഒരു മഴയൊക്കെ ഉള്ള സമയത്ത് പോവുകയാണെങ്കിൽ ഈ റൂട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു കാര്യം. എന്നിരുന്നാലും നമുക്ക് പോയി കാണേണ്ട ഒരു സ്ഥലമാണ് ഈ കവ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് വഴി പോകാൻ പറ്റും. മലമ്പുഴ ഡാമിന് വഴിയുള്ളൊരു വഴി കൂടി നമുക്ക് പോകാൻ പറ്റും. അതല്ലാതെ നമുക്ക് കഞ്ചിക്കോട് വഴി നമുക്ക് പോകാൻ പറ്റും. ഞങ്ങൾ കഞ്ചിക്കോട് വഴിയാണ് അങ്ങോട്ട് പോയത്. പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് പതുക്കെ അങ്ങോട്ട് നമുക്ക് നടന്നിറങ്ങാനുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി നടക്കുകയാണ്. കുറച്ച് വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ടൂറിസ്റ്റുകളായിട്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ മാറി നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങളവിടെ ചെന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ ഫ്രഷായിട്ട് ഫീൽ ചെയ്യിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. മഴയില്ലാത്ത സമയത്ത്, അതായത് വേനൽക്കാലത്തെല്ലാം ഇവിടെ ഒന്നും അങ്ങനെ വെള്ളം കയറാറില്ല.
അവിടെ ഉള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടാണ് ഞാൻ ഈ കവയിലേക്ക് പോയത്. അപ്പോൾ അവരാദ്യമേ പറഞ്ഞിരുന്നു വെള്ളമായിരിക്കും, ജസ്റ്റ് പോകാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാമെന്ന്. അങ്ങനെ കവ കാണാനുള്ളൊരാഗ്രഹം കൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ വെള്ളമുള്ള സമയമായിട്ടും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യാനൊരു സ്ഥലമാണ്, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ അത് കൂടാതെ തന്നെ ചില ആൾക്കാർ ഇവിടെ വണ്ടിയൊക്കെ ഇറക്കാറുണ്ട് എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ലീഗലി ഉള്ള നിയമവശങ്ങളെപ്പറ്റി എനിക്ക് അത്ര അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല, ഞാനത് ആരോടും സജസ്റ്റും ചെയ്യുന്നില്ല വണ്ടി ഇറക്കണമെന്നുള്ളത്. കാരണം അതിന് ആ ഒരു സംഭവത്തിന് ശേഷം അതിൽ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, വന്നിട്ടുണ്ട് എന്നും തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പാലക്കാട് കവ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അങ്ങ് ദൂരെയാണ് നമുക്ക് മലമ്പുഴ അണക്കെട്ടും വരുന്നത്. കരിമ്പനകളുടെ നാട്ടിലെ സുന്ദരി എന്നും കവയെ അറിയപ്പെടാറുണ്ട്. ഒരുപാട് മലയാളം തമിഴ് സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ കവ എന്നുള്ളത്. ഒടിയനിലെ കുറച്ച് സീനുകൾ വരെ അവസാനമായി ഇവിടെ ചിത്രീകരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൂടാതെ തന്നെ കന്മദം തുടങ്ങിയ സിനിമകളിലെല്ലാം കവ എന്ന സ്ഥലം ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. കവയിൽ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ വലിയ ഒരു മലയുണ്ട്. മേഘങ്ങൾ അവിടേക്ക് ഉരുണ്ടുകൂടിയിരിക്കുന്നു, മുട്ടിയും മുട്ടിയില്ലാന്ന രീതിയിൽ. പിന്നെ ഇവിടെ കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കുറച്ച് സന്ദർശകരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പാലക്കാട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഒരു ലൊക്കേഷനാണ് പാലക്കാട് മലമ്പുഴയിലെ കവ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതെല്ലാം ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതാണ്. പരിചയപ്പെടുത്തുന്നതായിരിക്കത്തില്ല, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നതാണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സ്ഥലങ്ങളായിരിക്കും ഇതെല്ലാം. എന്നിരുന്നാലും പാലക്കാട് എന്ന് പറയുന്ന സ്ഥലം എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. പല യാത്രകളും തിരിച്ചു വരുമ്പോൾ ഇനി അടുത്ത തവണ പാലക്കാട് പോകുമ്പോൾ എവിടെ സന്ദർശിക്കണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ തിരിച്ചു വരാറുള്ളത്. നിങ്ങൾക്കും ഇതുപോലത്തെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ പാലക്കാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ പോകാത്ത സ്ഥലമാണെങ്കിൽ എനിക്കും അത് അവിടെ പോയി സന്ദർശിക്കാൻ ഒരു നല്ല സജഷനായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.